ശരിക്കും പവർ ഇപ്പൊ നോർമൽ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ എല്ലാവരും കാണണമായിരിക്കും. ബാലു ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ ചേട്ടനെ പോലല്ല, സിനിമയെ കാണുന്ന പോലല്ല. ഒരു ചോയ്സുമില്ല അവനക്ക്. ഒരു അംബീഷൻ എന്ന് വെച്ചാല് അംബീഷൻ വരെ അവനക്ക് ഏതോ ഒരാളിങ്ങനെയാണ്, ഏതോ ഒരാളാണ് തീരെ പഠിക്കാത്തത്, ഏതോ ഒരാളാണ് പഠിക്കണത്, അങ്ങനെയൊക്കെ പറയില്ല. അവർ ഭയങ്കര ലക്കായിട്ട് തോന്നിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു പുതുമുഖങ്ങൾ, രണ്ട് പുതുമുഖങ്ങളാണ്. അപ്പൊ അവരെ എന്റെ പേര് ഷിയാൻ, എന്റെ ഷിഹാൻ. ഞങ്ങളെ ഫസ്റ്റ് മൂവിയാണിത്, ഞങ്ങളെ ആദ്യമായിട്ടാണ് മൂവിയിലൊക്കെ. മൂവിക്ക് വന്നതെന്നൊക്കെ പറയുമ്പം അതൊരു വലിയ കഥയാണ് ശരിക്കും പറഞ്ഞാല്. ആ ഇത് ഞങ്ങളില്ല, ഈ ട്വിൻസിൽ വന്നതായിട്ട് വന്നിരുന്നു. അപ്പം ട്വിൻസ് ഞങ്ങളെ ഫോട്ടോ അയച്ചെടുക്കാൻ പറഞ്ഞ്, ഫോട്ടോ അയച്ചു കൊടുത്ത്. അപ്പൊ ലുക്ക് ബേസ് ഓക്കെയാണ്, കുറച്ച് മുടിയൊക്കെ ഉണ്ട്, ആ അതേമാതിരി മുടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ലുക്ക് ബേസ് ഓക്കെ എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങളെ കാസ്റ്റിംഗിന് വിളിച്ച്, പിന്നെ കാസ്റ്റിംഗിൽ അവിടെ പോയിട്ട് നിങ്ങള് പറഞ്ഞ്, ഞങ്ങള് പറഞ്ഞ് കട്ടെടുക്കാം, പോയി കട്ടെടുക്കാൻ പറഞ്ഞു. ആദ്യം ഇപ്പം ചെയ്ത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിന്ന്. പിന്നെ ഇന്നോട് ചെയ്യാൻ പറഞ്ഞ്, ആ ഓക്കെയാണ്, ആ നിങ്ങൾ സെലക്റ്റഡ് ആന്നൊക്കെ പറഞ്ഞ്. പിന്നെ വിളിയായിരുന്നു, നിങ്ങൾ തൃശ്ശൂർക്ക് വന്നോ ഷൂട്ട് തുടങ്ങാതിരിക്കണേ. അപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് പോയി ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണതാ. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോ ഞങ്ങളെ രണ്ടാൾക്കാരുടെ പേരും, എന്റേത് സാവിയോ, ഇവന്റെ സ്റ്റെഫാൻ. പിന്നെ ഞാന് ഒരു സ്മൂത്ത്, ഈ മൃഗങ്ങളൊക്കെ സ്നേഹിക്കണേ, അമ്മേന്റെ ഒരു പെറ്റുമായിട്ടുള്ള ഒരു അച്ഛനെ സ്നേഹം കൂടുതലുള്ള ആ മൊയൽ ആക്കെ ഞാനെ. മൊയലും ഇതൊക്കെ ഒരു കിളിക്ക് തീറ്റ എടുക്കണല്ലേ, അതൊക്കെ ഞാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് തന്നെ അങ്ങനെ ഒന്നല്ല, ഞാന് ബാലചേട്ടന്റെ കൂടെ നമ്മള് ചില്ല നടക്കുക, നമ്മുടെ ഷൈൻ ചേട്ടന്റെ കൂടെ ഡാൻസ് കാര്യങ്ങള്, നമ്മളെ അങ്ങനത്തെ ഒരു ടൈപ്പ്. ഷൈൻ ചേട്ടനെ കുറിച്ചിട്ട് ഞാൻ പറയാം, മൂപ്പരാണ് പവർ തരല്, ശരിക്കും പവർ തരല്ലേ. ഞങ്ങളിപ്പോ സെറ്റിലാണെങ്കിലും ഞങ്ങക്ക് ചെറിയ ഒരു ബബ്ബോയ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ക്യാമറിന് മുമ്പിൽ വരുമ്പോ, അത് മൂപ്പരാണ് അങ്ങനെ തന്നെ. അതൊക്കെ മൂപ്പരെ കളി, മൂപ്പര് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാം, നിങ്ങള് പോയി ചെയ്യ് ഇങ്ങനെ ചെയ്യ്. നമ്മളോട് പറയും നമുക്ക് ബാക്കിൽ നിന്ന് പവർ തരും, ആ ഇജ്ജണ്ട് പോയി കളിച്ചോളൂ. ചൂടായിട്ടല്ല, നൈസില് ഒരു രീതിയിൽ നല്ലപോലെ ക്യാമറിന്റെ മുന്നില് നിന്നിട്ട് ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ വരുന്നത്. ക്യാമറിന്റെ മുന്നിട്ട് എങ്ങനെ അഭിനയിക്കണം അങ്ങനത്തെ സംഭവങ്ങൾക്ക് വരുമ്പോ ഞങ്ങൾക്ക് തെറ്റുണ്ടെങ്കിലൊക്കെ നല്ലപോലെ രീതിയില് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാണ് മെയിൻ. പിന്നെ ഇപ്പൊ നോർമൽ ഇപ്പൊ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കാണണമായി, അതേമാതിരി അല്ലാതെ അല്ലാതെ നിങ്ങൾക്കത് കാണണം. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അറിയിക്കണം എന്നല്ലേ, മൂപ്പരുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ. നമ്മുടെ സിനിമയിലും ക്യാരക്ടർ സെയിം, ഡിഫറൻസ് ഒന്നും വരും. ബാലു ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ ചേട്ടനെ പോലല്ല, സിനിമയെ കാണുന്ന പോലല്ല. ഓ എന്തായാലും ഡിഫറൻസ്, സിനിമയിലൊക്കെ ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ബട്ട് റിയൽ ലൈഫിൽ വരുമ്പോ സീരിയസ് മാറ്റർ ആയിട്ടല്ല, എന്നാലും ഒരു ഇതില് നല്ലൊരു വൈബില് ആളെന്നാണ്. കൂടാണ് ചില്ലാണ് കാര്യങ്ങൾ, ബട്ട് എന്താ നമ്മള് കിങ്ലെയറിലേക്ക് കണ്ടില്ലേ, ആ ഒരു കോമഡി ലെവലല്ല ശരിക്കും ലൈഫ്. ക്യാരക്ടേഴ്സ് ആയിട്ടാണെങ്കിൽ പാവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിന്നെ ഇവന് റിയൽ ലൈഫില് എന്നാ ഞാൻ അവനെ കുറച്ച് അറിയാം. ഇവൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്, പിന്നെ കൊറേ കാര്യങ്ങള് പറയാനുള്ളതൊക്കെ പറയും, പറയാനുള്ളതൊക്കെ അങ്ങോട്ട് ഒരു ആരാന്നൊന്നുമില്ല ഒക്കെ പറയാനുള്ള അങ്ങോട്ട് പറയും. പിന്നെ ചില അവര് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ്. പിന്നെ പിന്നെ കുറച്ച് ലവേഴ്സ് കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിക്കണ്, എനിക്കത് ഉണ്ടായിട്ടില്ല, അതൊക്കെയാണ് ഞങ്ങള് സ്നേഹിൽ. ഇവനെ കുറിച്ച് പറയുകയാണെങ്കില് ഒരു ചോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ചോയ്സും ഇല്ല അവനക്ക്. ഒരു അംബീഷൻ എന്ന് വെച്ചാല് അംബീഷൻ വരെ അവനക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ആ അത് വെറുതെ പറയാം, ഇപ്പോഴും കുട്ടി എന്നല്ല, ബട്ട് ഒരു കാര്യത്തിലും ഓനക്കായിട്ട് സ്വന്തമായിട്ട് നിലപാടില്ല. ബട്ട് ഓക്കെയാണ്, ബാക്കിയുള്ള കാര്യങ്ങള് അങ്ങനെ ദേഷ്യം പിടിക്കൂല. ഒരു എങ്ങനെ പറയാ, ഇവനൊക്കെ പറ്റിന്നോട് ചോദിച്ചാൽ എങ്ങനെ പറയാ, പ്രത്യേകിച്ച് ഇവിടെ ഇരുന്നിട്ട് സ്വകാര്യ പറഞ്ഞു. ഇല്ല ഇല്ല, അതൊക്കെ ട്വിൻസ് ഭയങ്കര ലക്കായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ സൊസൈറ്റിയിൽ തന്നെ ടീംസ് കുറവാ ഞങ്ങൾ അവിടേക്ക്. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് സ്കൂളിലുണ്ട്, അങ്ങനെ തന്നെ വേറെ ടീംസ് ആയിട്ട് ഞാൻ ആളില്ല. പിന്നെ സ്കൂളിലാണെങ്കിലും അടി കിട്ടുമ്പോ ചെലപ്പോ മാറി എനിക്ക് കിട്ടും, ചീറ്റ കിട്ടുമ്പോ ചെലപ്പോ മാറി എനിക്ക് കിട്ടും. പിന്നെ പാരന്റ്സ് മീറ്റിംഗ് പോവാണെങ്കിൽ തന്നെ സാധാരണ ഓരോ കുട്ടികളാണെങ്കിൽ മിസ്സുമാരെങ്ങനെ പറയല്, ഇവ എങ്ങനെയാണ് ഇങ്ങനെയൊന്നും കയറും, ഇവ കൊടുക്കാതാക്കി എന്നല്ല പറയല്. ഞങ്ങളാണെങ്കിൽ ഇതിൽ ഏതോ ഒരാള് ഇങ്ങനെയാണ്, ഇതിൽ ഏതോ ഒരാളാണ് തീരെ പഠിക്കാത്തത്, ഏതോ ഒരാളാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ പറയില്ല. അവിടെ ഭയങ്കര ലക്കായിട്ട് തോന്നിയിട്ടു ട്വിൻസ് എന്നുള്ള സംഭവത്തില്. നമുക്ക് എന്തുകൊണ്ടും ട്വിൻസ് വരെ നമുക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലോൺലിനെസ് അങ്ങനെ ഫീൽ ചെയ്യാൻ തീരെ നമ്മളെ വീട്ടിലെ ഒറ്റക്ക എന്റെ സെയിം ഏജിലുള്ള ഒപ്പനായതുകൊണ്ട് ഇതിന് അനിയത്തി ഉണ്ട്. അനിയത്തി നമ്മളെ തട്ടാ പോയി മീൻസ് എനിക്ക് ഇവരോട് സംസാരിക്കാൻ കുറെ ടോപ്പിക്സ് ഉണ്ടാവും, ഓളായത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പറ്റില്ല. അപ്പൊ അനിയത്തി ഭയങ്കര ലോണ്ല നമ്മള് ലോൺലിനെസ് നമുക്ക് തീരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ട്വിൻസ് ഏകോ കാര്യങ്ങളൊന്നും അങ്ങനെ സംഭവം ഞാനെന്താണോ ഇങ്ങനെ നോക്കില്ല, അവൾ ഇത് ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്വിൻസ് ഏറ്റവും വലിയ കാര്യം തന്നെ ഞാന് നാളെ ട്വിൻസിന്റെ അവിടെ കാണുമ്പോ ഓ ട്വിൻസ് എന്ത് രസമാണ് ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ അപ്പൊ ട്വിൻസ് ട്വിൻസ് എനിക്ക് തന്നെ നോർമലി ഇപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാവുന്ന സെയിം എക്സൈറ്റ്മെന്റ്സ് ആവും. ഒരു ട്വിൻസിനെ കാണുമ്പോൾ സെയിം നമ്മുടെ രണ്ടു വീട്ടിൽ എന്ത് രസം, ഞാനൊക്കെ ഇങ്ങനെ ആയാലും ഓട്ടോമാറ്റിക്കലി ഒരു സിംഗിൾ പേഴ്സൺസിനൊക്കെ തോന്നാൻ സംഭവം. അത് എനിക്ക് വേറെ ട്വിൻസിനെ കാണുമ്പോൾ എനിക്ക് സെയിം എക്സൈറ്റ്മെന്റ്. പിന്നെ ഞാൻ അറിയില്ല ഞാൻ ട്വിൻസ് ആണല്ലോ.